ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് LDC 2011 പാലക്കാട് ജില്ലയിലെ ചോദ്യങ്ങളാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ നോക്കാം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. എന്താണ് വിനസ്ട്രോഫോബിയ? സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയമാണ് വിനസ്ട്രോഫോബിയ. അടുത്ത ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എൽബ്രൂസ് ആണ്. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് റൗഫ്? കാശ്മീരിലെ നാടോടി നൃത്തരൂപമാണ് റൗഫ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. അങ്ങനെ വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയും ആണ്. 1857 വിപ്ലവം ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയും ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. അടുത്ത ചോദ്യം. മെക്കാളെ പ്രഭു താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമങ്ങളുടെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ്? 1975 ജൂൺ 25 അതിൻ്റെ ആൻസർ ഓപ്ഷനിൽ ഇല്ല. 1975 ജൂൺ 25 ഗംഗാ കല്യാൺ യോജന താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർഷകർക്ക് ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ഗംഗാ കല്യാൺ യോജന. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. നമ്മുടെ ഭരണഘടനയുടെ 10 എന്തിനെ സൂചിപ്പിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമത്തിനെയാണ് 10 സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ലിവിംഗ് ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ്? ഹിലരി ക്ലിൻ്റൻ്റെ ആത്മകഥയാണ് ലിവിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറയാത്ത ചോദ്യങ്ങൾ ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല. അടുത്ത ചോദ്യം. 2014 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സ്ഥലം ഏതാണ്? നമുക്കത് പഠിക്കേണ്ട. അത് കറണ്ട് അഫെയർ, അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. 2024 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ജൈവ കൃഷിയുടെ ഉപജ്ഞേതാവ് ആൽബർട്ട് ഹോവാർഡ്. കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ധർമ്മരാജയാണ്. കിഴവൻ രാജ, വൈസൻ രാജ എന്നൊക്കെ അറിയപ്പെട്ട ഇത് കാർത്തിക തിരുനാളാണ്. ധർമ്മരാജ എന്നൊക്കെ അറിയപ്പെട്ടത് കാർത്തിക തിരുനാളാണ്. ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭുവാണ്. ആയുധ നിയമം കൊണ്ടുവന്നത് ആരാണ്? ലിട്ടൻ പ്രഭുവാണ്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. താഴെ പറയുന്നവയിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ജനറൽ ഫ്രാങ്കോയാണ്. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമുള്ള വ്യക്തികൾ അബ്ദുൽ നാസർ, ക്വാമി എൻ ക്രൂമ, സുകാർണോ. സുഡാനിലെ പാർലമെൻറ്റിൻ്റെ പേര് എന്താണ്? റിക്സഡാങ്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1761. നാഷണൽ എഡ്യൂക്കേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാൽ. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം എന്നാണ്? 1961. 1995 ബീജിംഗ് സമ്മേളനം അംഗീകരിച്ച സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഗുണപരമായ സൂചനകളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ശരാശരി വിവാഹപ്രായമാണ്. അപ്പോൾ ആ വിഷയങ്ങളിൽ പെടുന്നത് സാമൂഹ്യ മാറ്റങ്ങളോടുള്ള അനുകൂല മനോഭാവം, സ്വാഭിമാന ബോധം, സ്ത്രീധനം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെയുള്ള പ്രതികരണം, അത് പെടുന്നതാണ്. അടുത്തത്, ന്യൂക്ലിയസ് ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ആഹാരത്തിലെ ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് സിറോഫ്താൽമിയാണ്. ഏത് രാജ്യവുമായുള്ള മത്സരത്തിലാണ് സച്ചിൻ തെണ്ടുൽക്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ 50 നേടിയത്? ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിലാണ്. സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35. റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ളത് ഗുജറാത്തിലാണ്. കുമാരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഹോമിയോപ്പതിയുടെ പിതാവ് ഹാനിമാൻ, സാമുവൽ ഹാനിമാൻ ആണ്.
ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര പേരടങ്ങുന്ന സമിതിയാണ്? ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. മനുഷ്യനാദ്യം കണ്ടെത്തിയ ലോഹം ഏതാണ്? ചെമ്പ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ പാത മുംബൈ പൂനെ. ദാമോദർ വാലി പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിലും ആയിട്ട് 2 സ്ഥലത്തുമായിട്ടാണ് ഈ ദാമോദർ വാലി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ ടെന്നിസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പ്രോജക്റ്റ്. 1948 ജൂലൈ 7 നിർമ്മിക്കുന്നത്. സീരിയസ് മെൻ എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് മനു ജോസഫ്. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 7. 2010 എഴുത്തച്ഛൻ പുരസ്കാരം, അത് നമുക്ക് നോക്കേണ്ട, അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരം. 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ ആകെ ജനസംഖ്യ, നിലവിലെ കേരളത്തിലെ ആകെ ജനസംഖ്യ 3 കോടി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.